നമസ്കാരം മലയാളി വാർത്താ ഇൻസൈറ്റിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ ക്ലീൻ കേരള ഭാരവാഹികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഉമ്മൻചാണ്ടി എന്ന ജനകീയ മുഖ്യമന്ത്രിയെ കരിവാരിത്തേക്കാൻ ബോധപൂർവം തയ്യാറാക്കിയ ഒരു തിരക്കഥ വ്യക്തിപരമായി അദ്ദേഹത്തെ തേജോവധം ചെയ്ത സി പി എം നേതാക്കൾ സി പി എം മുഖപത്രം സി പി എം ചാനൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ വ്യഭിചരിച്ച അസാൻമാർഗിക പത്രപ്രവർത്തനം ഒരു ഉമ്മൻചാണ്ടി മാത്രമല്ല ദേശാഭിമാനിയുടെ അധാർമികതയുടെ ഇര ആന്തൂരിൽ ആത്മഹത്യ ചെയ്ത പ്രവാസി വ്യവസായി സാജന്റെ ഭാര്യയെ കുറിച്ച് എഴുതിയതും ഈ അവസരത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇത് പറയുന്നത് മറ്റാരുമല്ല ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം സി കൃഷ്ണചന്ദ്രനാണ് സ്വന്തം ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് കൃഷ്ണചന്ദ്രൻ മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര പോലും പകലും രാത്രിയും തുടർന്നപ്പോൾ ചിലരൊക്കെ അസ്വസ്ഥരായോ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഇളക്കിവിടാൻ നോക്കിയോ അങ്ങനെ പലതും നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടു തിരഞ്ഞെടുപ്പ് തന്ത്രമാണെന്ന് വരെ പറഞ്ഞു ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ മാധ്യമ പ്രവർത്തകരെ എന്ന് ചോദിച്ചു പക്ഷേ ഈ സാഹചര്യത്തിൽ കൃഷ്ണചന്ദ്രൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് സി പി എം നേതൃത്വത്തിനോ മുഖ്യമന്ത്രിക്കോ മുഖം തിരിക്കാനാവില്ല എന്ന് തോന്നുന്നു ദേശാഭിമാനിക്കും കൈരളിക്കുമാവില്ല ആ ചോദ്യങ്ങളിൽ ചിലത് ഇങ്ങനെ പിതാവിനെ പോലെ എന്ന് പറഞ്ഞ ഒരു തട്ടിപ്പുകാരിയെ മുതലെടുത്ത് പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുപ്പിച്ച നെറികെട്ട രാഷ്ട്രീയ വൈകൃത ബുദ്ധിയുടെ സൃഷ്ടാവ് ആരെന്ന് ഈ സമൂഹത്തിന് അറിയണ്ടേ മൺമറഞ്ഞ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്ക് എല്ലാവിധ ഔദ്യോഗിക ബഹുമതികളും നൽകുവാൻ വെമ്പൽ കൊള്ളുന്ന മുഖ്യമന്ത്രിക്ക് ആർജവമുണ്ടോ ഉയർന്ന ആരോപണങ്ങളുടെ പേരിൽ നിഷ്പക്ഷമായ അന്വേഷണം പ്രഖ്യാപിക്കാൻ സോളാർ കേസ് അന്വേഷിച്ച ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടും വിസ്തരിച്ച സാക്ഷികളെയും അതിനായി ചിലവാക്കിയ തുകയും പരാമർശിച്ചുകൊണ്ടുമാണ് കൃഷ്ണചന്ദ്രൻ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് മടിയിൽ കനമില്ലെങ്കിൽ തോളിൽ പാപഭാരമില്ലെങ്കിൽ അന്വേഷിക്കണം കണ്ടെത്തണം സോളാർ വാർത്തകൾ വ്യാജമായി പടച്ചതാണെന്ന് വിളിച്ചു പറഞ്ഞ എൻ മാധവൻകുട്ടിയെ തള്ളിപ്പറയുമോ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതിന് പാർട്ടി പത്രത്തെ അപകീർത്തിപ്പെടുത്തിയതിന് നിയമപരമായി മുന്നോട്ടു പോകുമോ സി പി എമ്മും സി പി ഐയും ജസ്റ്റിസ് ശിവരാജനും സി ദിവാകരനെതിരെ നിയമപരമായി നടപടി സ്വീകരിക്കുമോ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം നിയമിക്കപ്പെട്ട അന്വേഷണ കമ്മീഷൻ അതിൻ്റെ നിയോഗങ്ങളിൽ നിന്ന് വ്യതിചലിച്ച പദവി ദുരുപയോഗം ചെയ്ത് ഗുരുതര കുറ്റകൃത്യമല്ലേ ചെയ്തത് അഴിമതി നിരോധന നിയമപ്രകാരം പ്രാഥമിക അന്വേഷണം നടത്തി ജസ്റ്റിസ് ശിവരാജിനെതിരെ കേസെടുക്കേണ്ടതല്ലേ കേരള ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും ഇത്തരത്തിൽ മൃഗീയമായ ദൃശ്യ പത്രമാധ്യമ വിചാരണം നേരിട്ടിട്ടില്ല നാലു വശത്തു നിന്നും ആക്രമണം നേരിടുമ്പോഴും പത്രക്കാരുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ ഒരു നിമിഷം പോലും ആ മനുഷ്യൻ പതറിയിട്ടില്ല അവരോട് കയർത്തിട്ടില്ല അവരോട് കടക്ക് പുറത്ത് എന്ന് ആക്രോശിച്ചിട്ടില്ല അവരുടെ മൈക്ക് തട്ടി മാറ്റിയിട്ടില്ല അവരെ അവഗണിച്ചിട്ടില്ല സ്വന്തം കുടുംബത്തെ പോലും രാഷ്ട്രീയ നേട്ടത്തിനായി എതിരാളികൾ നിയമസഭയ്ക്കകത്തും പുറത്തും വലിച്ചിഴച്ചപ്പോഴും ഉമ്മൻചാണ്ടി അസ്വസ്ഥനായില്ല രാഷ്ട്രീയ മര്യാദയുടെ ധാർമ്മികതയുടെ മനുഷ്യത്വത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച കള്ളക്കഥയുടെ അവസാനം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടർന്നു ഇത്രയും കൃഷ്ണചന്ദ്രൻ എഴുതിയത് അങ്ങനെ തന്നെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷം തോന്നുന്നു കാരണം ഇതൊക്കെ അക്ഷരം പ്രതി ശരി എന്നു തന്നെ ആയതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ച കെട്ടിച്ചമച്ച സോളാർ കേസുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ചിലർ നടത്തിയ വെളിപ്പെടുത്തലുകൾ നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല എന്നാണ് കൃഷ്ണചന്ദ്രൻ ഫേസ്ബുക്കിൽ പറയുന്നത് പ്രമുഖ സി നേതാവും മുൻ മന്ത്രിയുമായ സി ദിവാകരൻ തുറന്നടിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ അഞ്ചു കോടി വാങ്ങി തോന്നുന്നത് പോലെ റിപ്പോർട്ട് എഴുതിച്ചു എന്നാണ് സി പി എമ്മിന് വേണ്ടി ഈ കള്ളക്കഥ തയ്യാറാക്കിയത് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് കൂറുമാറിയ പ്രമുഖ നേതാവാണ് എന്ന സൂചനയാണ് പുറത്തു വരുന്നത് ഉമ്മൻചാണ്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസവും ഇടതുമുന്നണിയിൽ ചേക്കേറുന്നതിന്റെ ഭാഗമായി നടത്തിയ നീക്കങ്ങളുടെ അനന്തര ഫലവുമായാണ് സോളാർ കേസ് സൃഷ്ടിക്കപ്പെട്ടതെന്നും അന്ന് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ നേതാവിനെയും മകനെയും അറസ്റ്റ് ചെയ്ത് നന്നായി ചോദ്യം ചെയ്താൽ സോളാർ കേസിന്റെ എല്ലാ നാൾ വഴികളും ഗൂഢാലോചനയും വരുമെന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്ന ഇപ്പോൾ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറിയായ ഷിബു ബേബി ജോൺ പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട് എന്ന് കൃഷ്ണചന്ദ്രൻ വ്യക്തമാക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കുറ്റബോധത്താൽ ഞെട്ടിക്കുന്ന തുറന്നുപറച്ചിൽ നടത്തിയിരിക്കുകയാണ് ദേശാഭിമാനി പത്രത്തിന്റെ മുൻ കൺസൾട്ടിംഗ് എഡിറ്റർ എൻ മാധവൻകുട്ടി സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്ക് നേരെ ഉയർത്തപ്പെട്ട അടിസ്ഥാനരഹിതമായ ലൈംഗിക ആരോപണത്തിന് അന്ന് ദേശാഭിമാനിയിൽ കൺസൾട്ടിംഗ് എഡിറ്റർ പദവി വഹിച്ചിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മൗനത്തിലൂടെ ഞാൻ നൽകിയ ധാർമ്മിക പിന്തുണയിൽ ഞാൻ ഇന്ന് ലജ്ജിക്കുന്നു എന്നായിരുന്നു എൻ മാധവൻകുട്ടി പറഞ്ഞത് മുൻ ഡി ജി പിയും സോളാർ കേസ് അന്വേഷണ സംഘത്തിന്റെ തലവനുമായ എ ഹേമചന്ദ്രൻ നടത്തിയ വെളിപ്പെടുത്തലുകളും വളരെ സമഗ്രമായി എഴുതിയിട്ടുണ്ട് കൃഷ്ണചന്ദ്രൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെതിരെ എ ഹേമചന്ദ്രൻ അത്യന്തം ഗൗരവമേറിയ അതിരൂക്ഷ വിമർശനമാണ് നീതി എവിടെ എന്ന തന്റെ ആത്മകഥയിൽ സോളാർ കമ്മീഷൻ പായസായ റിപ്പോർട്ടും തുടർ ചലനങ്ങളും എന്ന അധ്യായത്തിലൂടെ നടത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണമറിഞ്ഞപ്പോൾ മുതൽ മുതലക്കണ്ണീർ പൊഴിക്കുന്ന സ്വർണ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്ന സി പി എം നേതാക്കൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് കൃഷ്ണചന്ദ്രൻ പറയുന്നത് തികച്ചും വ്യക്തിപരമായാണ് അദ്ദേഹത്തെ അവർ ആക്രമിച്ചത് രാഷ്ട്രീയപരമായല്ല അരാഷ്ട്രീയമായ ആ പ്രസ്താവനകൾ പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയാതെ നടത്തുന്ന ഈ കാബട്ടിയ മഹത്വവൽക്കരണം ജനങ്ങൾ തിരിച്ചറിയണമെന്നും കുറിപ്പിൽ കൃഷ്ണചന്ദ്രൻ പറയുന്നു എത്രയൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടായാലും പുതുപ്പള്ളിയിലെ കല്ലറയിലേക്കുള്ള മടക്കയാത്ര അന്ത്യയാത്ര ജനബാഹുല്യത്താൽ സമ്പന്നമായത് ഒരു പി ആർ വർക്കിന്റെയും ഫലമല്ല ഒരു ഭീഷണിയുടെയും പേടിപ്പിക്കലിൻ്റെയും ഫലമല്ല നന്മ ഒന്നുകൊണ്ട് മാത്രമാണ് ജനകീയനായ ഒരു നായകൻ്റെ വിടവാങ്ങലാണ് കേരളം ഒന്നടങ്കം കണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്